നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ ആണെങ്കിലും പറഞ്ഞ പോലെ കോമഡി പരിപാടികൾ, അടിച്ചോളി അങ്ങനെയുള്ള കൊച്ചി പരിപാടികളൊക്കെ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അഭിനയിച്ചിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഇന്നും കുപ്പി തന്നെയാണ്. ആ ഒരു ക്യാരക്ടറിന് വേണ്ടി കഷ്ടപ്പെട്ട പോലെ വേറൊരു ക്യാരക്ടറിന് കഷ്ടപ്പെടാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കറിയാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ വിശാഖൻ NIT ആണ്, എഞ്ചിനീയറാണ്, വൻ പൊളിയാണ്. പലർക്കും അറിയില്ല, പക്ഷേ എൻ്റെ ഒരു റൈറ്റർ ഡയറക്ടറും കൂടെയാണ്. അപ്പോൾ ഞാനൊരുപാട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്കൂളാണ് വിനീതേട്ടൻ. ഹലോ, സിനിമങ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. ഞാൻ വിശാഖ്. ഞാൻ ഇന്ത്യൻ. കുട്ടിമാമ എന്ന ഫിലിമിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ ദാ ഇവിടെ എത്തിയിരിക്കുന്നു. യെസ്, താങ്ക് യു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ തുടങ്ങിക്കോട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ കുട്ടിമാമയിലെ ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, ബൈക്ക് അറിയാലോ എനിക്ക്. കുട്ടിമാമയുടെ ക്യാരക്ടർ, മൂവി ക്യാരക്ടർ, എൻ്റെ പേര് മുരുകൻ എന്ന് പറഞ്ഞ ഒരു തമിഴ് ക്യാരക്ടറാണ്. നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ ആണെങ്കിലും പറഞ്ഞ പോലെ കോമഡി പരിപാടികൾ, അടിച്ചോളി അങ്ങനെയുള്ള കൊച്ചി പരിപാടികളൊക്കെ കൂടുതൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതല്ലാതെ ഭയങ്കരമായിട്ട് ടോട്ടലി മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, കാരണം അത് ചെയ്തത് തമിഴിനായിട്ടാണ്. അപ്പോൾ തമിഴ് ബാലൻ പരിപാടിയാണ്. ഈ തമിഴിൽ പെർഫോം ചെയ്യാൻ പാടുപെട്ടോ? ആ, അതായത് നമ്മളിപ്പോൾ തമിഴ് പടങ്ങളൊക്കെ മണിരത്നത്തിനൊക്കെ ഭയങ്കര ഫാനൊക്കെ ചെയ്തായിരുന്നു. ആ ഡയലോഗ് രീതിയൊക്കെ, ആ അത് തന്നെ, അറിയാത്ത സാധനമൊക്കെ വന്ന്. പക്ഷേ സാറ് കറക്റ്റായിട്ട് നമ്മളെ മിൻ ചെയ്ത് പറഞ്ഞ പാപ്പട്ടൊരു പയ്യൻ എന്നുള്ളൊരു പരിപാടി പിടിച്ചിട്ട് കറക്റ്റായിട്ട് അത് നമുക്ക് ചെയ്തു തന്നു. അനീത്യമുണ്ടല്ലേ. ആ പെങ്ങളായിട്ട് കൃത്തിക എന്ന് പറഞ്ഞ ക്യാരക്ടർ കുട്ടി ചെയ്യുന്നുണ്ട്. ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അടിപൊളി പരിപാടിയാണ്. ഞാൻ ചോദിക്കും, ആനന്ദത്തിന്റെ കുപ്പി പ്രേക്ഷകർ മനസ്സിലായിട്ട് ഒരു കഥാപാത്രം അറിയാം. അപ്പൊ അതുപോലെ ബൈക്ക് അഭിനയിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഏതാണ്? ഇത്രയും പടം ചെയ്തു അഭിനയിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഇന്നും കുപ്പി തന്നെയാണ്. കാരണം ഏറ്റവും സ്പെഷ്യലായിട്ട് ഒരു ക്യാരക്ടർ ആയിരുന്നു, കാരണം ഫസ്റ്റ് ഫിലിമായിരുന്നു ഡെഫിനറ്റ്ലി. അതുകൂടാണ്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി കഷ്ടപ്പെട്ട പോലെ വേറൊരു ക്യാരക്ടറിന് കഷ്ടപ്പെടാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിൻ്റെ ആനന്ദം ചെയ്യുന്നതിന് മുമ്പ് വേണ്ടൊരു അറ്റ്ലീസ്റ്റ് ഒരു 1 month റിഹേഴ്സൽസും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും ഒരു ഫാമിലിയായി മാറിയായിരുന്നു സിനിമയിൽ ശരിക്കും ഫീലും ചെയ്യുന്നത്. എക്സാക്ട്ലി. അപ്പോൾ ആ ഒരു ഓർഗാനിക് ബോണ്ടിങ് വേറൊരു സിനിമയിലും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ കുപ്പി എന്നുള്ളൊരു ക്യാരക്ടർ ആൾക്കാർ ഇത്രയും എന്താ പറയുക ഇഷ്ടപ്പെടാൻ കാരണം. സോ യാ, ഡെഫിനറ്റ്ലി കുപ്പി തന്നെയാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. കുട്ടിമാമയിൽ ഇന്ത്യൻ്റെ കൂടെ അഭിനയിച്ച കോ ആക്ട്രസിനെ പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളത്? കുഴപ്പമില്ല, ഇല്ല, ചുമ്മാ പറഞ്ഞാണ്. ഇപ്പോൾ ഷിനി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എങ്ങനെയാണ്? സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ള പറഞ്ഞാൽ തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ലക്കായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എനിക്കിപ്പോൾ പേഴ്സണലി പറയാനാണെങ്കിൽ സാറിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ സാറിൻ്റെ സർപ്പഞ്ച് എൻ്റെ സ്വന്തം ചേട്ടനാണ്. ഞാൻ ജനിച്ചിട്ടും ഇല്ലെന്ന് തോന്നുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിപ്പോൾ ഹണിബി 2 സാറിൻ്റെ ചെറുപ്പം എനിക്ക് ചെയ്യാൻ പറ്റി, ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഈ സിനിമയിലാണ് സാറിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയത്, ഭയങ്കര ലക്കിയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മച്ചാനാണെങ്കിലും, അപ്പോൾ നമ്മൾ അല്ലാണ്ടുള്ള ബന്ധമായിരുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണം. കറക്റ്റായിട്ടാണ് കുട്ടിമാമാണ് സത്യം. പിന്നെ ഇപ്പൊ ബാക്കി മഞ്ജു ചേച്ചി ആണെങ്കിലും, നിർമ്മലേട്ടൻ, നമ്മൾ നിർമ്മൽ ഭായി ആണെങ്കിലും, വിനോദേട്ടൻ ആണെങ്കിലും, ബാക്കി എല്ലാവരും ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയാണ്. അതായത് നമ്മളെ നിർമ്മലേട്ടനും മഞ്ജു ചേച്ചിയും നമ്മളെല്ലാവരും കൂടെ സെറ്റില് കാണിച്ചു കൂട്ടിയ തോന്നി മാസങ്ങളും കോമഡിയൊക്കെയാണ് സത്യം പറഞ്ഞത്. കട്ട് പറഞ്ഞാൽ അവർ പോയി ലുഡോ കളിക്കും, ഞങ്ങൾ കളിയാക്കും. അതെ, ഞങ്ങൾ സിനിമാ വിശേഷങ്ങൾ തള്ളൊക്കെ പറഞ്ഞിരിക്കും. ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇൻ ടേംസ് ഓഫ് ദി കാസ്റ്റ് ആൻഡ് ക്രൂ. ഞാൻ ചോദിക്കും, യെസ്, ചേട്ടൻ പറഞ്ഞത് ചെറുപ്പം മുതലേ സിനിമ ഭയങ്കര ഒരു പാഷനായിരുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ വിശാഖേട്ടൻ NIT ആണ്, എഞ്ചിനീയറാണ്, വൻ പൊളിയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ് വിശാഖേട്ടൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറുപ്പം മുതൽ എങ്ങനെയായിരുന്നു സിനിമയും കാര്യങ്ങളും ഡ്രാമയും എല്ലാം ഇഷ്ടമായിരുന്നു? മുലേ തന്നെയായിരുന്നു താല്പര്യം. എഞ്ചിനീയറിങ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക, ഒരു സേഫ്റ്റി ബാക്കപ്പ് എന്നുള്ള രീതിയിൽ പേരൻസ് ഫോഴ്സിപ്പിച്ച് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ മിക്ക പേരൻസും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും ദാറ്റ്സ് എ ഗുഡ് ഡിസിഷൻ ആണ്, ദാറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ ആണ് എനിക്കിന്ന് തോന്നുന്നത്. പണ്ടോട്ട് തന്നെയായിരുന്നു താല്പര്യം. 10th തൊട്ട് തന്നെ നാടകങ്ങളും ഷോർട്ട് ഫിലിംസും, പിന്നെ +2 കോളേജ് ഒക്കെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഷോർട്ട് ഫിലിംസും നാടകങ്ങളൊക്കെ ചെയ്ത് പിന്നെ അതൊക്കെ ഒരു ഒരു ഓഡിഷൻസ് വഴിയാണ് പിന്നെ ആനന്ദത്തിലേക്ക് വരുന്നത്. പെൻഡിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്, ഒരു ഷോർട്ട് ഫിലിം മേക്കറും കൂടെയാണ്. പലർക്കും അറിയില്ല, പക്ഷെ എൻ്റെ ഒരു റൈറ്റർ ഡയറക്ടറും കൂടെയാണ്. അപ്പോൾ വേണമെങ്കിൽ അതിനെപ്പറ്റി രണ്ടു വാക്ക് എന്നെയും പറ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഫാദർ ബാബു പള്ളാശ്ശേരി റൈറ്ററാണ്, മാന്ത്രികം ചുക്കാനാൽ കുറച്ച് സമയം എഴുതിയിട്ടുണ്ട്. അപ്പോഴത്തെ ചേട്ടനാണെങ്കിലും റൈറ്ററാണ്, ജോയ് പള്ളാശ്ശേരി, വാസന്തി ലക്ഷ്മി, പിന്നെ ഞാനും കരമാടിക്കുട്ടൻ, അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനിച്ച പോലെ തന്നെ കാണുന്നത് ഈ പറഞ്ഞത് നാടകവും സിനിമയും എല്ലാമാണ്. കുഞ്ഞിലേ മുതൽ നമ്മുടെ മനസ്സിലെ സ്വപ്നമുണ്ട്
പക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും അഭിനയം എന്നുള്ളതല്ലാതെ സംവിധാനം എന്നൊരു മോഹം മനസ്സിലാക്കി കയറി വന്ന്. പിന്നെ അത് നമ്മൾ ആശിക്കേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ഗംഭീര ഡയറക്ടേഴ്സിനെ കൂടി വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ആഗ്രഹമായി. പിന്നെ രണ്ടൊന്ന് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു. ഇപ്പോൾ വെബ് സീരീസിൻ്റെ പണിപ്പുരയിലാണ്, അവിടെ നിന്ന് തന്നെ റിലീസ് ചെയ്യുമെന്നാണ് വിശ്വാസം. പിന്നീട് ഇപ്പോൾ ഫസ്റ്റ് ഫിലിം ആശിക്കേട്ടൻ്റെ കൂടെയായിരുന്നു അല്ലേ? ആശിക്കേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ഒരു ഒരു ന്യൂ ഏജ് ഓഫ് ഫിലിം മേക്കിംഗ്, അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ ഫിലിം മേക്കിംഗ് എന്ന് ആൾക്കാർ പറയുന്ന ആ ഒരു ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് കൊണ്ടുവന്ന ഒരാളാണ് ആശിക്കേട്ടൻ. അതേ സമയത്ത് ബി എം വിനു സാർ ഭയങ്കര ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറാണ് സത്യം. അപ്പം എന്തായിരുന്നു ആ ഒരു ഡിഫറൻസ്, എങ്ങനെയായിരുന്നു ഈ ഒരു സെറ്റിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, രണ്ടും രണ്ട് സ്കൂളാണ്. ഇപ്പോൾ ഞാനൊരുപാട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്കൂളാണ് വിനീതേട്ടൻ സ്കൂൾ, അല്ലെങ്കിൽ ഇപ്പോൾ മച്ചാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്കൂൾ. അപ്പം ഓരോന്നും ഓരോരോ ടൈപ്പാണ്. പക്ഷേ പറഞ്ഞാൽ എന്താ പറയുക, ബീമിൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് നമുക്ക് ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സാറ് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തന്ന് കറക്റ്റായിട്ടുള്ളൊരു സ്പേസും കാര്യങ്ങളും തന്ന്, നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്ക് കറക്റ്റ് ഐഡിയ കിട്ടും ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ എന്നുള്ള ധാരണയാണെങ്കിലും. ഞാനല്ലാതെ പറഞ്ഞപോലെ കട്ട് പറഞ്ഞപ്പോൾ തന്നെ ഡയറക്ടർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒന്നും ഇല്ലാതെ ഇപ്പം നമ്മൾ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ സാറും നമ്മുടെ കൂടെ തന്നെ ഒരു വലിയ കാര്യമല്ലേ. സത്യം സത്യം, നമ്മുടെ കൂടെ തുടർച്ച കേട്ടത് എന്തായി എന്നൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ അടിപൊളി വൈബായിരുന്നു. അടിപൊളി, ഹാപ്പിയാണ്. അപ്പം മച്ചാൻ്റെ അടുത്ത പരിപാടി എന്തൊക്കെയാണ് അടുത്തത്? ഇനി ഇത് കഴിഞ്ഞിട്ട് ഹാപ്പി സർദാർ എന്ന് പറഞ്ഞൊരു ഫിലിമിൻ്റെ വർക്ക് ഇനി തുടങ്ങാനുണ്ട്. കുട്ടിമാമയാണ് പക്ഷേ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഇനി ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ പടം റിലീസാണ്. അപ്പോൾ ഹാപ്പി സർദാർ എന്നുള്ള ഫിലിമാണ് അടുത്തത്. പിന്നെ ഒരു ഒരു ചെറിയൊരു അവാർഡ് ഫിലിം പോലത്തെ ഒരു മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത ഫിലിമിൻ്റെ ഡയറക്ടറാണ് ചെയ്യുന്ന ഒരു ഫിലിമുണ്ട്. പിന്നെ ഗണേഷ് ഏട്ടൻ്റെ, ആനന്ദൻ ഡയറക്റ്റ് ചെയ്ത ഗണേഷ് ഏട്ടൻ്റെ നമ്മുടെ മീറ്റിംഗ് ആണ് പോലത്തെ. അതെ, ആ ഒരു പടം ഇങ്ങനെ ഈ വർഷം അവസാനം ഫൈനലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റാണ്. അതെ, എന്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓരോന്നൊന്നര പ്രണയത എന്ന് പറഞ്ഞ പടം കുട്ടിമാമയ്ക്ക് മുമ്പ് ചെയ്ത മൂവിയാണ്. ഷെബിനാണ് അതിലെ ഹീറോ. അപ്പോൾ ഞാൻ സെക്കൻഡ് ഹീറോ പരിപാടിയൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. പടങ്ങൾ വരുന്നത് തൽക്കാലത്തേക്ക് പിടിച്ചിട്ടില്ല, കാരണം സംവിധാനം അതിനൊരു കാരണമുണ്ട്. വെബ് സീരീസ് പരിപാടി ഒരെണ്ണം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഷൂട്ട് തുടങ്ങും. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും പിന്നെ ഞാൻ ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന കാരണം വേറെ ഒന്നും തൽക്കാലത്തേക്കൊന്നും ചെയ്യുന്നില്ല. ഓൾ ദി ബെസ്റ്റ് താങ്ക് യു. അപ്പോൾ മച്ചാൻ ഓൾ ദി ബെസ്റ്റ്, കുട്ടിമാമയ്ക്കും ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളെല്ലാവരും കാണണം, പടം കാണണം. അത് അത് ഞങ്ങൾ ഉറപ്പായിട്ടും എന്താ പറയുക, ഭയങ്കര ഒരു ഒരു ഹോപ്പ് ആൻഡ് ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനോട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് കുട്ടിമാമ. ഉറപ്പായിട്ടും പടം കാണണം. ഇപ്പം കണ്ടിട്ട് അഭിപ്രായം എന്തായാലും, നല്ലതാണേലും ചീത്തയാണേലും, ഗുഡ് ബാഡ് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയൊന്നുമില്ല, കണ്ടിട്ട് അഭിപ്രായം ഉറപ്പായിട്ടും അറിയിപ്പിക്കണം. രണ്ടുപേരെ അറിയിപ്പിക്കണം. ആൻഡ് പ്രാർത്ഥിക്കണം. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.